നമസ്കാരം. വളരെ കൗതുകമുള്ള ഒരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതായത് ഉക്രൈൻ പിടിച്ചെടുക്കാനുള്ള റഷ്യയുടെ ശ്രമവുമായി ബന്ധപ്പെട്ട് ചെയ്തൊരു വീഡിയോയുടെ താഴെ റഷ്യ ഉക്രൈൻ പിടിച്ചെടുക്കാൻ പോകുന്നു, ഇന്ത്യ എപ്പോൾ കാശ്മീർ പിടിക്കും, പരിഹാസ ചിരി ഇമോജികൾ കൂടി ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. അതേ കമന്റുകൾക്ക് താഴെ തന്നെ ഇന്ത്യക്കും ഇതുപോലൊരു സംവിധാനം ഇല്ലേ എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായ ആളുകളെയും കണ്ടു. തീർച്ചയായിട്ടും പലർക്കും സംശയമുണ്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യ എങ്കിൽ കാശ്മീർ പിടിച്ചെടുക്കാൻ ശ്രമിക്കാത്തത്? ഇന്ത്യക്ക് കാശ്മീർ പിടിച്ചെടുക്കാൻ കഴിയില്ലേ, അതിനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണോ? ഇത്തരത്തിലുള്ള ധാരാളം ചോദ്യങ്ങൾ പലരുടെയും മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം കണ്ടെത്തുക എളുപ്പമല്ല, നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാം. അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് തന്നെ ഒരു സൂപ്പർ പവർ രാജ്യമാണ്. സോവിയറ്റ് യൂണിയന്റെ കാലം മുതൽ തന്നെ അവർ സൂപ്പർ പവർ ആണ്. 1991 ശേഷം ഒന്ന് ക്ഷീണിച്ചുവെങ്കിലും ഒരു 2005 ശേഷം ആ ഒരു വലിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടായി. 2010 കഴിഞ്ഞപ്പോൾ അത് വീണ്ടും ശക്തിപ്പെട്ടു. ഇപ്പോൾ അവർ വളരെ ശക്തമായ ഒരു നല്ല പൊസിഷനിലാണ്. ആ രാജ്യത്തെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു സാമ്പത്തിക വളർച്ച ഇന്ന് ആ രാജ്യത്തുണ്ട്. 14.5 കോടിയോളം ജനസംഖ്യയുള്ള റഷ്യയിൽ ഇന്നത്തെ ആ രാജ്യത്തിന്റെ GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് ഏകദേശം 11,654 അമേരിക്കൻ ഡോളറാണ്. അതുപോലെ തന്നെ 1.7 ട്രില്യൺ GDP ഉണ്ട്. ആളോഹരി വരുമാനം വെച്ചാണെങ്കിൽ ഇന്നത്തെ ചൈനയുടെ അത്ര തന്നെ സമ്പന്നമാണ് റഷ്യയും, അതായത് GDP പെർ ക്യാപിറ്റയുടെ കാര്യത്തിൽ. അങ്ങനെ ഒരു രാജ്യത്തിന്, ഉക്രൈൻ പോലെ ഒരു രാജ്യത്തിന് നേരെ യുദ്ധഭീഷണി മുഴക്കാൻ യാതൊരു മടിയും ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ പല വീഡിയോകളിലും പറയുന്നത് പോലെ അമേരിക്കയോടൊപ്പം നിൽക്കുന്ന, അമേരിക്കയെക്കാൾ കൂടുതൽ മികച്ച ആയുധങ്ങൾ പലതുമുള്ള ഒരു രാജ്യമാണ് റഷ്യ. ഒരു കാലത്ത് ഒരു നേരത്തെ ആഹാരം കിട്ടാൻ വേണ്ടി $1 വേണ്ടി ശരീരം വിൽക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്ന സോവിയറ്റ് കാലഘട്ടത്തെ തകർന്നു തരിപ്പണമായ റഷ്യയിൽ നിന്ന് ഇന്ന് പ്രതിവർഷം ഏകദേശം $11,000 കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഒരു ജനതയായിട്ട് റഷ്യയിലെ ജനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് ദീർഘകാലത്തെ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. 1991 ശേഷം ഉണ്ടായ കടുത്ത ദാരിദ്ര്യത്തെ അതിജീവിച്ച് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റിന്റെ കൃത്യമായിട്ടുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികളും ഒക്കെ അതിന്റെ പിന്നിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തായാലും കൊടും ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറിയ റഷ്യ ഇന്ന് സാമാന്യം ഭേദപ്പെട്ട ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള രാജ്യങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ചൈനയുടെയും GDP പെർ ക്യാപിറ്റ ഏതാണ്ട് 10,000 മുതൽ 11,000 അമേരിക്കൻ ഡോളർ വരെ തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ GDP പെർ ക്യാപിറ്റയിൽ ഈ രണ്ട് രാജ്യങ്ങളും തുല്യതയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായി റഷ്യയ്ക്ക് ഉക്രൈനെ വെല്ലുവിളിക്കാം, അതിശക്തമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. ഇന്ന് ലോകത്തുള്ള പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ ഒന്ന് അമേരിക്കയും ഒന്ന് റഷ്യയുമാണ്. ഈ രാജ്യങ്ങളിൽ നിന്നാണ് പല സാങ്കേതിക വിദ്യയും മറ്റ് പല രാജ്യങ്ങൾക്കും കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് ചൈനയ്ക്കും ഇന്ത്യക്കും ഒക്കെ കിട്ടിയതുപോലെ അമേരിക്കയിൽ നിന്ന് ബ്രിട്ടനും ഫ്രാൻസിനും പല രാജ്യങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാന രണ്ട് രാജ്യങ്ങളിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും ഒക്കെ ശ്രമിക്കാനും പിടിച്ചെടുക്കാനും ഒക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് പറ്റിയൊരു പൊസിഷനിലേക്ക് ആ രാജ്യം എത്തിയിട്ടുണ്ട്. മറ്റൊരു രാജ്യവും റഷ്യയുമായിട്ടൊരു യുദ്ധം ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ റഷ്യയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഉക്രൈൻ എന്ന് പറയുന്നത് ഒരു ആണവായുധ രാഷ്ട്രമല്ല. അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ധൈര്യമായിട്ട് ഉക്രൈനെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ യുദ്ധം ചെയ്യാനോ ഒക്കെ സാധിക്കും. എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ആണവായുധ രാഷ്ട്രമാണ്. അപ്പോൾ റഷ്യ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധത്തിന് പോകുമ്പോൾ ഇന്ത്യ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന തായ്വാൻ ഒരു ആണവായുധ രാഷ്ട്രമല്ല. എന്നിട്ട് കൂടി ചൈനയുടെ വളരെ അടുത്ത് കിടന്നിരുന്ന ഒരു പ്രവിശ്യ ആയിരുന്നിട്ട് കൂടി 10-72 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ ചൈന റീയൂണിറ്റിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടതാണ് തായ്വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് ചൈന തായ്വാനെ തങ്ങളുടെ ഭാഗമാക്കാൻ ശ്രമിച്ചില്ല? ന്യായമായും നമുക്ക് ഉണ്ടാവേണ്ട ഒരു സംശയമല്ലേ? ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന പ്രദേശങ്ങൾ പോലും പിടിച്ചെടുക്കാൻ ശ്രമിച്ച ചൈന എന്തുകൊണ്ടാണ് തായ്വാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി തങ്ങളുടെ രാജ്യത്തിന്റെ ഭാഗമാക്കാത്തത്? അങ്ങനെ ചെയ്താൽ അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചൈന ഒരുപാട് ഉപരോധങ്ങൾക്ക് വിധേയമാകേണ്ടി വരും. ലോകരാജ്യങ്ങൾ ചൈനയ്ക്കെതിരായി തിരിയുമെന്ന് ചൈനയ്ക്കറിയാം. അപ്പോൾ ആ സമയങ്ങളിൽ ചൈന ശ്രമിച്ചത് സാമ്പത്തികമായ അഭിവൃദ്ധി നേടുന്നതിനും സൈനികമായ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുമാണ്. എത്ര വർഷത്തെ കാത്തിരിപ്പാണെന്ന് ആലോചിക്കൂ. 10-70 വർഷത്തിലേറെയുള്ള കാത്തിരിപ്പിനൊടുവിലാണ് ഇപ്പോൾ ഉചിതമായ സമയമായി എന്ന് മനസ്സിലാക്കിയ ചൈന തായ്വാന് മേൽ അവകാശവാദം ഉന്നയിക്കുകയും 2024 മുമ്പ് തായ്വാൻ പിടിച്ചെടുക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം നമ്മളൊക്കെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ജപ്പാനിൽ അമേരിക്ക ആണവായുധം പ്രയോഗിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള കാലത്തിനിടയിൽ ഒരു രാജ്യവും ആണവായുധ രാഷ്ട്രങ്ങൾക്കെതിരെ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. അതായത് ഒരു ആണവായുധ രാഷ്ട്രങ്ങളും പരസ്പരം പോരടിച്ചിട്ടില്ല. ശീതയുദ്ധകാലത്ത് ഈ സോവിയറ്റ് യൂണിയനും അമേരിക്കയും യുദ്ധത്തിന്റെ വക്കിലെത്തിയെങ്കിലും ആണവായുധ രാഷ്ട്രങ്ങളായതുകൊണ്ടാണ് അത് യുദ്ധത്തിലേക്ക് പോകാതെ അവസാനിച്ചത്.
ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക അവസാന ഘട്ടം വരെ തീരുമാനിച്ചിട്ടും പിന്മാറിയത് ഇറാൻ ഒരു ആണവായുധ രാഷ്ട്രം കൂടി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഉത്തര കൊറിയ നിരന്തരമായി ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉണ്ടാക്കി അമേരിക്കയെ വെല്ലുവിളിച്ചിട്ടും ഉത്തര കൊറിയയെ ആക്രമിക്കാത്തത് അതൊരു ആണവായുധ രാഷ്ട്രമായതുകൊണ്ടാണ്. ഇന്ത്യയെക്കാൾ പല മേഖലയിലും മുൻതൂക്കം നേടിയിരുന്നിട്ടും ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ ചൈന തയ്യാറാവാത്തത് ഇന്ത്യയും ഒരു ആണവായുധ രാഷ്ട്രമാണ് എന്നതുകൊണ്ടാണ്. സാമ്പത്തികമായും അതുപോലെ തന്നെ സൈനികമായും ഇന്ത്യയെക്കാൾ ഒരുപാട് പിറകിലായിരുന്നിട്ടും ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കാൻ മടിക്കുന്നതും അതൊരു ആണവായുധ രാഷ്ട്രം കൂടി ആയതുകൊണ്ടാണ്. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ കാര്യങ്ങളെ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ആണവായുധ രാഷ്ട്രങ്ങളോടുള്ള യുദ്ധം വളരെ കരുതലോടെ തന്നെ ആയിരിക്കണം, പ്രത്യേകിച്ച് നല്ല രീതിയിലുള്ള ഒരു ഭരണ സംവിധാനമൊന്നും ഇല്ലാത്ത രാജ്യത്തിനെതിരെ. യുദ്ധം തോക്കുമെന്ന് ഉറപ്പായാൽ വെറുതെയെങ്കിലും ആണവായുധം എടുത്ത് പ്രയോഗിച്ചാൽ അതുണ്ടാക്കുന്നത് തലമുറകൾ പിന്നിട്ടാൽ പോലും അവസാനിക്കാത്തത്ര ദുരിതങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ആണവായുധ രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ ബുദ്ധി തന്നെ ആയിരിക്കണം പ്രഥമ പരിഗണന നൽകേണ്ടത്, അല്ലാതെ ശക്തിക്കോ ആയുധബലത്തിനോ ആവരുത്. ബുദ്ധിയിലൂടെ തന്നെ ആയിരിക്കണം ശത്രുവിനെ കീഴ്പ്പെടുത്തേണ്ടത്, ഒപ്പം ആയുധത്തെയും സൈന്യത്തെയും ഉപയോഗപ്പെടുത്തുകയും വേണം. വീണ്ടും ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യ ഒരു 2000 2005 കാലഘട്ടത്തിനൊക്കെ ഇടയിൽ ചൈന ഏതൊരു പൊസിഷനിലായിരുന്നോ ആ പൊസിഷനിലാണ് ഇന്ന് നിൽക്കുന്നത്. അപ്പൊ ഇന്ത്യ ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് കാശ്മീർ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ സോണിലല്ല. ഇപ്പൊ ഇന്ത്യ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മുതിർന്നാൽ നമ്മൾ ചിലപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഉപരോധങ്ങൾ നേരിടേണ്ടി വരാം, പല രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളെ ബാധിക്കാം, നമ്മുടെ വ്യാപാര രംഗത്തെ ബാധിക്കാം, നമ്മുടെ വളർച്ചയെ ബാധിക്കാം, നമ്മുടെ ഡെവലപ്മെന്റ്സിനെ ബാധിക്കാം, സാമ്പത്തിക പുരോഗതിയെ ബാധിക്കാം, ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. ഈ കാശ്മീർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് അവിടെ നിന്ന് വല്ല നിധിയും കോരിയെടുത്ത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അതുമില്ല. ഇന്ത്യയുടെ കയ്യിലുള്ള ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ള കാശ്മീർ പോലെ അല്ല പാക് അധീന കാശ്മീർ. പാക് അധീന കാശ്മീർ കുറെ കൂടി ദുർഘടം പിടിച്ച മലനിരകളും ഭൂപ്രകൃതിയും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ്. അതായത് ഒരു ഒന്നിനും കൊള്ളാത്ത സ്ഥലമാണ്. ടൂറിസം മാത്രം കുറെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്നത് മാറ്റി നിർത്തിയാൽ ആ പ്രദേശങ്ങളിൽ നമുക്ക് ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ ഉള്ളതായിട്ട് അറിയില്ല. ഉള്ളതൊക്കെ തന്നെ അതുവഴി നമുക്ക് ഖനനം ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രദേശത്ത് നമ്മൾ പിടിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായി അതിലൂടെ വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാനില്ല. ഇപ്പോൾ ആ പ്രദേശം ഭയങ്കരമായിട്ടുള്ള എണ്ണ സമ്പന്നമായിട്ടുള്ള ഒരു സമൃദ്ധമായ പ്രദേശമാണെങ്കിൽ യുദ്ധം ചെയ്ത് അത് പിടിച്ചെടുത്താലും എണ്ണ നിക്ഷേപമൊക്കെ കണ്ടെത്തി അത് വിറ്റിട്ടായാലും നമുക്ക് കുറെയൊക്കെ പരിഹരിക്കാം എന്നൊക്കെ വിചാരിക്കാം. ഇനി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിലപിടിപ്പുള്ള ധാതുക്കളുടെ നിക്ഷേപം ഉണ്ടെങ്കിൽ അതും നമുക്ക് ആ രീതിയിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തിയെടുക്കാം. അപ്പോ ഇപ്പം നമ്മൾ യുദ്ധം ചെയ്ത് ആ പ്രദേശം പിടിച്ചെടുക്കുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായി ഒരു നേട്ടവും ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഇന്നത്തെ പാകിസ്ഥാന്റെ അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. നമ്മളിപ്പോ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അതായത് ഒരു കംഫർട്ടബിൾ സോണുണ്ട്. നമ്മൾ കംഫർട്ടബിൾ സോണിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയിപ്പോ ഒരു യുദ്ധം ചെയ്താലേ ഒന്നും സംഭവിക്കാനില്ല. ലോകരാജ്യങ്ങളൊക്കെ സമ്മർദ്ദത്തിലാണ്, നമ്മളുമായി നല്ല ബന്ധത്തിലോ അല്ലെങ്കിൽ നമ്മളോടൊരു യുദ്ധം ആഗ്രഹിക്കാത്തൊരു പൊസിഷനിലോ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കിപ്പോ ഒരു യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇന്നിപ്പോ ചൈന തായ്വാൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഒരു കംഫർട്ടബിൾ സോണിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇന്ത്യക്ക് ഇന്ന് റഷ്യ നടത്തുന്നത് പോലെ അല്ലെങ്കിൽ ചൈന നടത്തുന്നത് പോലെ ഒരു മുന്നേറ്റം നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മളൊരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പക്ഷേ പാക് അധീന കാശ്മീർ പിടിച്ചെടുക്കാൻ സാധിച്ചേക്കും, പക്ഷേ നമുക്ക് അതുകൊണ്ട് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവാം. ഒരു പക്ഷേ ഈ പറയുന്ന പാകിസ്ഥാൻ ഇന്ത്യക്ക് മേൽ ആണവായുധം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മഹായുദ്ധത്തിന് തന്നെയായിരിക്കും പിന്നെ സാക്ഷിയാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ നിന്ന് റിക്കവറായി വരാൻ തന്നെ വീണ്ടും ഒരു 10-30 വർഷം വേണ്ടി വരും. അപ്പൊ അത്രയും നമ്മൾ വീണ്ടും പിന്നിലോട്ട് പോകും. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കാശ്മീർ പ്രശ്നത്തിന്റെ പേരിൽ അത് പിടിച്ചെടുക്കാൻ ധൃതി കൂട്ടുകയല്ല, മറിച്ച് എക്കണോമിക്കലി സ്ട്രോങ് ആവുക, മാനുഫാക്ചറിംഗ് രംഗത്ത് അതായത് സ്വയം പര്യാപ്തത നേടി എല്ലാ മേഖലയിലും ശക്തിപ്പെടുക എന്നുള്ളതാണ്. പെട്ടെന്ന് നമ്മളൊരു യുദ്ധത്തിന് പോകുമ്പോൾ ചൈനയുടെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ മറ്റേതെങ്കിലും രാജ്യത്തിന്റെ ഒരു ഉപരോധം വന്നാലും നമ്മളെ ബാധിക്കാൻ പാടില്ല. അങ്ങനെ ബാധിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടണം. ഈ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്ന ചുമ്മാ മോദി ഒരു ദിവസം രാവിലെ എണീറ്റ് പറഞ്ഞാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിന്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. സ്വയം പര്യാപ്തത ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റൊരു രാജ്യത്തിന് നമ്മളെ സമ്മർദ്ദത്തിലാക്കാതിരിക്കാൻ പറ്റുള്ളൂ, നമ്മളെ ഭീഷണിപ്പെടുത്താതിരിക്കാൻ പറ്റൂ. നിങ്ങളിപ്പോൾ യുദ്ധം ചെയ്താൽ ഞാൻ നിങ്ങളെ ഈ ഒരു രംഗത്ത് ഉപരോധിക്കാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ സമ്മർദ്ദത്തിലാവും. അപ്പോൾ ആ അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എല്ലാ മേഖലയിലും ഒരാളുടെയും സഹായമില്ലാതെ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. നമ്മളിനി റഷ്യയുടെയും ചൈനയുടെയും കാര്യത്തിലേക്ക് വന്നാൽ ഇവർ സ്വയം പര്യാപ്തരായിട്ടുള്ള രാജ്യങ്ങളാണ്. അതായത് ഇപ്പോൾ ചൈന എന്ന് പറയുന്നത് എല്ലാ രംഗത്തും സ്വയം പര്യാപ്തതയുള്ള ഒരു രാജ്യമാണ്. ഇപ്പോൾ റഷ്യയ്ക്ക് നേരെ അമേരിക്ക അല്ല ഇനി ഏത് കൊടിയേറ്റ രാജ്യവും ഉപരോധം ഏർപ്പെടുത്തിയാലും റഷ്യ അത് ബാധിക്കില്ല. കാരണം റഷ്യയ്ക്ക് വേണ്ടതെല്ലാം ചൈനയിൽ നിന്ന് അവർക്ക് വാങ്ങാൻ സാധിക്കും. രണ്ട് രാജ്യങ്ങളും തമ്മിൽ സാമ്പത്തികമായി വ്യാപാര രംഗത്തൊക്കെ നിൽക്കുന്ന ബന്ധം കാരണം ഒരു പ്രശ്നവുമില്ലാതെ കംഫർട്ടബിൾ ആയിട്ട് മുന്നോട്ട് പോകും. ഇനിയിപ്പോൾ ചൈനയെ ഉപരോധിക്കാൻ അമേരിക്കയ്ക്ക് പോലും സാധിക്കുകയില്ല, അതിന് ഒരുപാട് ലിമിറ്റ്സ് ഉണ്ട്.
പല അമേരിക്കൻ കമ്പനികളും പ്രവർത്തിക്കുന്നതും വലിയ വലിയ അമേരിക്കയുടെ പ്ലാന്റുകൾ സ്ഥിതി ചെയ്യുന്നതും ഒക്കെ ചൈനയിലാണ്. ആ സ്ഥിതിക്ക് ചൈനയെ ഉപരോധിച്ച് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. അമേരിക്കയ്ക്ക് അതിനും പരിമിതികളുണ്ട്. അപ്പോൾ ചൈനയും റഷ്യയും നിൽക്കുന്ന ഒരു കംഫർട്ടബിൾ പൊസിഷനിലല്ല ഇന്ത്യ. ഇന്ത്യ വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. നമ്മൾ സൈനികമായി പല രംഗത്തും ശക്തിപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മുടെ ആവശ്യം കൊണ്ടാണ്. അതായത് ശത്രുക്കൾ ശക്തരാകുമ്പോൾ നമുക്ക് അവരെക്കാൾ ശക്തരാകേണ്ടി വരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ ആയുധങ്ങൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ചൈനയെ പോലെ തന്നെ ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മിലിറ്ററി പവറാണ് ഇന്ത്യ എന്ന് കാണാൻ സാധിക്കും. അതിന്റെ അർത്ഥം ഇന്ത്യ ഒരു കംപ്ലീറ്റ് ഒരു സൂപ്പർ പവർ ആണെന്നല്ല. ഒരു രാജ്യത്തെ സൂപ്പർ പവർ എന്ന് പറയണമെങ്കിൽ ആ രാജ്യം എക്കണോമിക്കലി കൂടി സ്ട്രോങ് ആവേണ്ടതുണ്ട്. ഇന്ത്യ ഒരു 20 ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു രാജ്യമായി കഴിഞ്ഞാൽ ഇന്നത്തെ ചൈനയെക്കാൾ സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാം. അത്രയും ശക്തമാണ്. അപ്പൊ ആ നിലയിലേക്ക് ഇന്ത്യ എത്തുക എന്നുള്ളതാണ് ഇന്ത്യ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയിട്ട് നമ്മുടെ സാമ്പത്തിക രംഗത്തിന്റെ വളർച്ച തന്നെയാണ് നിർണായകം. എങ്കിൽ മാത്രമേ ഒരു യുദ്ധമൊക്കെ ചെയ്യാനും ചെയ്താലും നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതിനേക്കാൾ ഒരു 10-30 വർഷം പിറകിലേക്ക് പോകേണ്ടി വരും. യുദ്ധം ജയിക്കുമായിരിക്കും, പക്ഷേ ഈ മഹാഭാരത യുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഒക്കെ പറയുന്ന പാഠം തന്നെയാണ് ഇവിടെയും. യുദ്ധം ചെയ്തുകൊണ്ട് 90% പേർക്കും രാജ്യങ്ങൾക്ക് ഒരു നേട്ടവുമില്ല. അമേരിക്കയെ പോലെ ചില രാജ്യങ്ങൾ മാത്രം എവിടെയും തൊടാതെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ. ബാക്കിയുള്ള ബ്രിട്ടൻ തകർന്നടിഞ്ഞില്ലേ? ബ്രിട്ടൻ ഏറ്റവും വലിയ സൂപ്പർ പവർ ആയിരുന്ന രാജ്യം തകർന്നടിഞ്ഞു രണ്ടാം ലോക മഹായുദ്ധത്തോടെ. ജർമ്മനി, ജപ്പാൻ, അങ്ങനെ എത്ര രാജ്യങ്ങളാണ് തകർന്നടിഞ്ഞത്. ഈ രാജ്യങ്ങൾ അവർക്കൊരു പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് അവർ വീണ്ടും ഉയർന്നു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് യുദ്ധം കൊണ്ട് അങ്ങനെ ആരും ഒന്നും നേടിയിട്ടില്ല. തന്ത്രപരമായിട്ട് വേണം കാര്യങ്ങൾ എപ്പോഴും നേടിയെടുക്കാൻ. സമ്മർദ്ദങ്ങളിലാക്കിയും നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിച്ചും കൂടുതൽ കൂടുതൽ വിദഗ്ധമായിട്ട് കാര്യം നേടിയെടുക്കുകയാണ് വേണ്ടത്. ഒരു മഹായുദ്ധം ചെയ്ത് വിഡ്ഢിതം കാണിക്കുന്നതിനേക്കാൾ നല്ലത് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം നേടുന്നതായിരിക്കും. ഗുഡ് ബൈ.